Dear friends, welcome back to SLS Academy. Mission 42 days in the Fagamata, day 17 topics. We will discuss this in the Telegram channel, official Telegram channel. You can search SLS Academy official and search this number. Telegram message, WhatsApp group. You can join the number. Just add me in the message. Okay, now we will talk about the day. This topic is May 19th. ഏതൊക്കെ ടോപ്പിക്കാണെന്ന് വെച്ചാൽ മാത്സിൻ്റെ ഭാഗത്തു നിന്ന് കൂട്ടുപലിശ, ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്ന് ഡിഗ്രി ഓഫ് കമ്പാരിസൺ, മലയാള ഭാഗത്തു നിന്ന് ചിഹ്നങ്ങൾ എന്ന ഭാഗം, ജി കെ ഭാഗത്തു നിന്ന് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പി കെ ചാത്തൻ മാസ്റ്റർ, കാരൂർ നീലകണ്ഠൻ നമ്പൂതിരി പാട്, കെ പി കേശവമേനോൻ, എം സി ജോസഫ്, സസ്യശാസ്ത്രവുമായി സയൻസ് മേഖലയിൽ നിന്ന് സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നത് പി കെ ചാത്തൻ മാസ്റ്ററാണ്. മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പി കെ ചാത്തൻ മാസ്റ്റർ. കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് പി കെ ചാത്തൻ മാസ്റ്റർ. പി കെ ചാത്തൻ മാസ്റ്റർ ജനിച്ച വർഷം 1920. പി കെ ചാത്തൻ മാസ്റ്റർ ജനിച്ച സ്ഥലം മാടായിക്കോണം. കേരള പുലയ മഹാസഭ ആദ്യ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ പി കെ ചാത്തൻ മാസ്റ്ററാണ്. കേരള പുലയ മഹാസഭയുടെ ആദ്യ ശാഖ സ്ഥാപിച്ചത് വെങ്ങാനൂർ, തിരുവനന്തപുരം. മുന്നോട്ട് നോക്കാം. മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പി കെ ചാത്തൻ മാസ്റ്റർ. കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് പി കെ ചാത്തൻ മാസ്റ്റർ. പി കെ ചാത്തൻ മാസ്റ്റർ ജനിച്ച വർഷം 1920. പി കെ ചാത്തൻ മാസ്റ്റർ ജനിച്ച സ്ഥലം മാടായിക്കോണം. കേരള പുലയ മഹാസഭ ആദ്യ പ്രസിഡന്റ് പി കെ ചാത്തൻ മാസ്റ്റർ. കേരള പുലയ മഹാസഭയുടെ ആദ്യ ശാഖ സ്ഥാപിച്ചത് വെങ്ങാനൂർ, തിരുവനന്തപുരം. അടുത്ത് കുട്ടൻകുളം സമരം നടന്ന് നയിച്ചതായിരുന്നു വെച്ചാൽ പി കെ ചാത്തൻ മാസ്റ്ററാണ്. കുട്ടൻകുളം സമരം നടന്ന വർഷം 1946. കേരള പുലയ മഹാസഭയുടെ മുഖപത്രം നയലഭം. വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്നത് കുട്ടൻകുളം സമരമാണ്. പി കെ ചാത്തൻ മാസ്റ്റർ തിരുക്കൊച്ചി അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1954. കുട്ടൻകുളം സമരം നടന്ന സ്ഥലം ഇരിങ്ങാലക്കുട. പി കെ ചാത്തൻ മാസ്റ്റർ അന്തരിച്ച വർഷം 1988 ഏപ്രിൽ 22. കേരള പുലയ മഹാസഭ രൂപീകരിച്ച വർഷം 1970. പിന്നോട്ട് നോക്കാം. കുട്ടൻകുളം സമരം നയിച്ചതാരെന്ന് വെച്ചാൽ പി കെ ചാത്തൻ മാസ്റ്റർ. കുട്ടൻകുളം സമരം നടന്ന വർഷം 1946. കേരള പുലയ മഹാസഭയുടെ മുഖപത്രം നയലഭം. വഴിനടക്കിൽ സമരം എന്നറിയപ്പെടുന്നത് കുട്ടൻകുളം സമരമാണ്. പി കെ ചാത്തൻ മാസ്റ്റർ തിരുക്കൊച്ചി അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1954. കുട്ടൻകുളം സമരം നടന്ന സ്ഥലം ഇരിങ്ങാലക്കുട. പി കെ ചാത്തൻ മാസ്റ്റർ അന്തരിച്ച വർഷം 1988 ഏപ്രിൽ 22. കേരള പുലയ മഹാസഭ രൂപീകരിച്ച വർഷം 1970. അടുത്ത് കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഗാന്ധിജിയുടെ ആശയങ്ങളെ ആകൃഷ്ടനായ കേരളത്തിലെ നവോത്ഥാന നായകനാണ് കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. രണ്ടാം കേരള നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഉപ്പുസ്തേര സമരത്തിനിടെ പോലീസ് ലാത്തിച്ചാർജിൽ കാഴ്ച നഷ്ടപ്പെട്ട നവോത്ഥാന നായകനാണ് കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്. കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് ജനിച്ച വർഷം 1896 ജനുവരി 1. കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം 1920 കോഴിക്കോട് വെച്ച്. തൃശ്ശൂർ ജവഹർ ബാലഭവൻ ആരംഭിച്ചതാരെന്ന് വെച്ചാൽ കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ നമ്മൾ നോക്കാം. ഗാന്ധിജിയുടെ ആശയങ്ങളെ ആകൃഷ്ടനായ കേരളത്തിലെ നവോത്ഥാന നായകൻ കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്. രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്. ഉപ്പുസ്തേര സമരത്തിനിടെ പോലീസ് ലാത്തിച്ചാർജിൽ കാഴ്ച നഷ്ടപ്പെട്ട നവോത്ഥാന നായകനാണ് കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്. കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് ജനിച്ച വർഷം 1896 ജനുവരി 1. കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം 1920 കോഴിക്കോട്. തൃശ്ശൂർ ജവഹർ ബാലഭവൻ ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അടുത്ത വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ടി കെ മാധവനൊപ്പം ഗാന്ധിജി സന്ദർശിച്ച നവോത്ഥാന നായകനാണ് കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. തൃശ്ശൂരിൽ നിന്ന് ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് 1920. മാതൃഭൂമിയുടെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു വെച്ചാൽ കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. മാതൃഭൂമിയുടെ പ്രിന്റർ ആൻഡ് പബ്ലിഷറായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് അന്തരിച്ച വർഷം 1981 ഓഗസ്റ്റ് 31. നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ടി കെ മാധവനൊപ്പം ഗാന്ധിജിയെ സന്ദർശിച്ച നവോത്ഥാന നായകനാണ് കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്. തൃശ്ശൂരിൽ നിന്ന് ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് 1920. മാതൃഭൂമിയുടെ സ്ഥാപക ഡയറക്ടർ കാരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്.
മാതൃഭൂമിയുടെ പ്രിന്റർ ആൻഡ് പബ്ലിഷറായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് കരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്. കരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് അന്തരിച്ച വർഷം 1981 ഓഗസ്റ്റ് 31. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന നവോത്ഥാന നായകൻ കെ പി കേശവമേനോൻ. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കെ പി കേശവമേനോനാണ്. ജനിച്ച സ്ഥലം തരൂർ ഗ്രാമം, പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമം. കെ പി കേശവമേനോൻ ജനിച്ച വർഷം 1886 സെപ്റ്റംബർ 1. കുട്ടിക്കാലത്തെ പേര് കുട്ടൻ. മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ കെ പി കേശവമേനോനാണ്. മലബാർ കലാപ സമയത്ത് കെ പി സി സി സെക്രട്ടറി ആരെന്ന് ചോദിച്ചാലും കെ പി കേശവമേനോൻ. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച ദിനപത്രമാണ് മാതൃഭൂമി. എന്നോട് നോക്കാം, കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന കെ പി കേശവമേനോൻ ജനിച്ച സ്ഥലം തരൂർ ഗ്രാമം, പാലക്കാട് ജില്ല. കെ പി കേശവമേനോൻ ജനിച്ച വർഷം 1886 സെപ്റ്റംബർ 1. കുട്ടിക്കാലത്തെ പേര് കുട്ടൻ. മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകനാണ് ആരെന്ന് ചോദിച്ചാൽ കെ പി കേശവമേനോനാണ്. മലബാർ കലാപ സമയത്ത് കെ പി സി സി സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ കെ പി കേശവമേനോൻ. ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ഇന്ത്യയിൽ ആരംഭിച്ച ദിനപത്രമാണ് മാതൃഭൂമി. മാതൃഭൂമി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1921 മാർച്ച് 18. മാതൃഭൂമി ദിനപത്രമായി പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1930 ഏപ്രിൽ 6. കെ പി കേശവമേനോൻ ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. കോഴിക്കോട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ കെ പി കേശവമേനോൻ. കെ പി കേശവമേനോന് കോൺഗ്രസ് അംഗമായ വർഷം 1915. കെ പി കേശവമേനോൻ പത്മഭൂഷൺ ലഭിച്ച വർഷം 1966. കെ പി കേശവമേനോൻ സിലോൺ ഹൈക്കമ്മീഷണറായി നിയമിതനായത് 1951. നിലവിലെ ശ്രീലങ്കയാണ് പണ്ടത്തെ സിലോൺ. പിന്നീട് നോക്കാം, മാതൃഭൂമി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1923 മാർച്ച് 18. മാതൃഭൂമി ദിനപത്രമായി പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1930 ഏപ്രിൽ 6. കെ പി കേശവമേനോൻ ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. കോഴിക്കോട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരെന്ന് വെച്ചാൽ കെ പി കേശവമേനോൻ. കെ പി കേശവമേനോൻ കോൺഗ്രസ് അംഗമായ വർഷം 1915. കെ പി കേശവമേനോൻ പത്മഭൂഷൺ ലഭിച്ച വർഷം 1966. കെ പി കേശവമേനോൻ സിലോൺ ഹൈക്കമ്മീഷണറായി നിയമിതനായ വർഷം 1951. അടുത്ത, കെ പി കേശവമേനോൻ ജയിൽവാസത്തിനിടെ എഴുതിയ കൃതിയാണ് ബന്ധനത്തിൽ നിന്ന്. കെ പി കേശവമേനോൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് കഴിഞ്ഞ കാലം 1958. കെ പി കേശവമേനോന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി രാഷ്ട്രപിതാവ് 1969. കെ പി കേശവമേനോൻ്റെ ആത്മകഥ കഴിഞ്ഞ കാലം. കെ പി കേശവമേനോൻ അന്തരിച്ച വർഷം 1978 നവംബർ 9. അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കാം. നാം മുന്നോട്ട്, കഴിഞ്ഞ കാലം, അസ്തമയം, അസ്തമനം, പ്രഭാതദീപം, ജീവിതചിന്തകൾ, സമകാലികനായ കേരളീയർ, ഭൂതവും ഭാവിയും, ദാനഭൂമി, നവഭാരത ശില്പികൾ, യേശുദേവൻ. പൊന്നുടി, കെ പി കേശവമേനോൻ ജയിൽവാസത്തിനിടെ എഴുതിയ കൃതിയാണ് ബന്ധനത്തിൽ നിന്ന്. കെ പി കേശവമേനോൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് കഴിഞ്ഞ കാലം 1958. കെ പി കേശവമേനോന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി രാഷ്ട്രപിതാവ് 1969. കെ പി കേശവമേനോൻ്റെ ആത്മകഥ കഴിഞ്ഞ കാലം. കെ പി കേശവമേനോൻ അന്തരിച്ച വർഷം 1978 നവംബർ 9. അദ്ദേഹത്തിൻ്റെ കൃതികൾ നാം മുന്നോട്ട്, കഴിഞ്ഞ കാലം, അസ്തമനം, പ്രഭാതദീപം, ജീവിതചിന്തകൾ, സമകാലികനായ കേരളീയർ, ഭൂതവും ഭാവിയും, ദാനഭൂമി, നവഭാരത ശില്പികൾ, യേശുദേവൻ. അടുത്ത്, എം സി ജോസഫുമായി ബന്ധപ്പെട്ടാണ്. എം സി ജോസഫ് ജനിച്ച സ്ഥലം തൃപ്പൂണിത്തുറ. എം സി ജോസഫിൻ്റെ ജനിച്ചത് 1887 ജനുവരി 6. എം സി ജോസഫിനെ യഥാർത്ഥ നാമം മുക്കാൽച്ചേരിയിൽ ചെറിയാൻ ജോസഫ്. മലയാളത്തിലെ ആദ്യ നിരീശ്വരവാദ മാസികയാണ് യുക്തിവാദി. യുക്തിവാദി മാസികയുടെ ആദ്യ പത്രാധിപരായിരുന്നു സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം സി ജോസഫ്. എം സി ജോസഫിൻ്റെ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിച്ചായിരുന്നു ചോദിച്ചാൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അപ്പോൾ നമ്മുടെ നോക്കാം, എം സി ജോസഫ് ജനിച്ച സ്ഥലം തൃപ്പൂണിത്തുറ. എം സി ജോസഫ് ജനിച്ചത് 1887 ജനുവരി 6. എം സി ജോസഫിൻ്റെ യഥാർത്ഥ നാമം മുക്കാൽച്ചേരിയിൽ ചെറിയാൻ ജോസഫ്. മലയാളത്തിലെ ആദ്യ നിരീശ്വര മാസികയാണ് യുക്തിവാദി. യുക്തിവാദി മാസികയുടെ ആദ്യ പത്രാധിപനായിരുന്നു സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം സി ജോസഫ്. എം സി ജോസഫിൻ്റെ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അടുത്ത, യുക്തിവാദി സംഘം കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത വർഷം 1935 നവംബർ 11. യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി എം സി ജോസഫ്. യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് രാമവർമ്മ തമ്പാൻ. യുക്തിവാദി സംഘം പുറത്തിറക്കിയ തത്വചിന്താപരമായ പുസ്തകമാണ് യുക്തി ദർശനം. കേരള യുക്തിവാദി സംഘം പുറത്തിറക്കിയ മലയാള മാസിക യുക്തിരേഖ. പ്രബോധനം, യുക്തിപ്രകാശം, ചിന്താവിപ്ലവം, കുട്ടിച്ചാത്തൻ,
തിരഞ്ഞെടുത്ത കുറിപ്പുകൾ, പുരോഗതി, ആശയ സമരം എന്നിവ എം സി ജോസഫിൻ്റെ കൃതികളാണ്. എം സി ജോസഫ് അന്തരിച്ചത് 1981 ഒക്ടോബർ 26. ഒന്നുകൂടെ നോക്കാം, യുക്തിവാദി സംഘം കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത വർഷം 1935 നവംബർ 11. യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി എം സി ജോസഫ്, യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് രാമവർമ്മ തമ്പാൻ. യുക്തിവാദി സംഘം പുറത്തിറക്കിയ തത്വചിന്താപരമായ പുസ്തകം യുക്തി ദർശനം, കേരള യുക്തിവാദി സംഘം പുറത്തിറക്കിയ മലയാളം മാസിക യുക്തിരേഖ, പ്രബോധനം, യുക്തി പ്രകാശം, ചിന്താവിപ്ലവം, കുട്ടിച്ചാത്തൻ, തിരഞ്ഞെടുത്ത കുറിപ്പുകൾ, പുരോഗതി, ആശയ സമരം എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. എം സി ജോസഫ് അന്തരിച്ച വർഷം 1981 ഒക്ടോബർ 26. അടുത്ത നമ്മൾ സയൻസ് മേഖലയിൽ നിന്ന് സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കുകയാണ്. മണ്ണും ജലവുമില്ലാതെ സസ്യങ്ങളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതി എയറോപോണിക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷം ജയിന്റ് സെക്കോയ. കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന തേക്ക്. വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന സമ്പ്രദായമാണ് ബോൺസായി. സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെസി ബോസ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയത് ജെസി ബോസ് ആണ്. ഇന്നോട് നോക്കാം, മണ്ണും ജലവുമില്ലാതെ സസ്യങ്ങളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതി എയറോപോണിക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷം എന്നറിയപ്പെടുന്ന ജെയിന്റ് സെക്കോയ. കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന തേക്ക്. വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന സമ്പ്രദായമാണ് ബോൺസായി. സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെസി ബോസ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയത് ജെസി ബോസ്. സസ്യചലനങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രെസ്കോഗ്രാഫ്. സസ്യങ്ങളുടെ വളർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതാണ് ആക്സണോമീറ്റർ. മറന്നുപോയത് രണ്ട് മെറ്റീരിയൽ വ്യത്യസ്തമാണ്. സസ്യചലനങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രെസ്കോഗ്രാഫും സസ്യങ്ങളുടെ വളർച്ച കണ്ടെത്താൻ ആക്സണോമീറ്ററുമാണ്. ഓക്കെ, ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഹരിത സസ്യങ്ങൾ. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ ഏത് നിറത്തിലെന്ന് വെച്ചാൽ ചുവന്ന പ്രകാശത്തിലാണ്. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കുറവ് മഞ്ഞ പ്രകാശത്തിൽ. പകൽ സമയങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനും രാത്രി സമയങ്ങളിലാണെങ്കിൽ കാർബൺ ഡയോക്സൈഡാണ്. ഇപ്പോൾ നമ്മൾ നോക്കാം, സസ്യചലനങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രിസ്കോഗ്രാഫ്. സസ്യങ്ങളുടെ വളർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ആക്സണോമീറ്റർ. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഹരിത സസ്യങ്ങൾ. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ ചുവന്ന പ്രകാശത്തിൽ. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കുറവ് മഞ്ഞ പ്രകാശത്തിൽ. പകൽ സമയങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശഘടകം ജൈവകണം. ജീവൻ്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം. സസ്യങ്ങളിൽ കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് മർമ്മം. സസ്യങ്ങളെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ്. ഇലകൾ നിർമ്മിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുന്ന കലകൾ ഫ്ലോയം. സസ്യത്തിന് മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകൾ പാരൻകൈമ. സസ്യകോശത്തിലെ ജൈവകണങ്ങൾ എത്ര തരം? മൂന്ന് തരം. നമ്മൾ നോക്കാം, സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശഘടകം ജൈവകണം. ജീവൻ്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം. സസ്യങ്ങളിൽ കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് മർമ്മം. സസ്യങ്ങളിൽ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ്. ഇലകൾ നിർമ്മിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കലകൾ ഫ്ലോയം. സസ്യത്തിന് മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകൾ പാരൻകൈമ. സസ്യകോശങ്ങളിലെ ജൈവകണങ്ങൾ എത്ര തരം? മൂന്ന് തരം. ഹരിതകമുള്ള വേരുള്ള സസ്യത്തിൻ്റെ ഉദാഹരണമാണ് അമൃതവള്ളി. അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള പ്രത്യേക വേരുള്ള സസ്യമാണ് മരവാഴ. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം മുള. ഏറ്റവും ചെറിയ പൂവുള്ള സസ്യം ഉൾഫിയ. മഴയിലൂടെ പരാഗണം നടക്കുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. വവ്വാൽ വഴി പരാഗണം നടക്കുന്ന സസ്യമാണ് വാഴ. ജന്തുക്കൾ വഴിയുള്ള പരാഗണമാണ് സൂഫിലി എന്നറിയപ്പെടുന്നത്. എന്നോട് നോക്കാം, ഹരിതകമുള്ള വേരുള്ള സസ്യത്തിന് ഉദാഹരണമാണ് അമൃതവള്ളി. അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള പ്രത്യേക വേരുള്ള സസ്യമാണ് മരവാഴ. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം മുള. ഏറ്റവും ചെറിയ പൂവുള്ള സസ്യം ഉൾഫിയ. മഴയിലൂടെ പരാഗണം നടക്കുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. വവ്വാൽ വഴി പരാഗണം നടക്കുന്ന ഒരു സസ്യമാണ് വാഴ. ജന്തുക്കൾ വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നതാണ് സൂഫിലി. അടുത്ത നമ്മൾ ഇംഗ്ലീഷിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് പോകാൻ സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗം ഡിഗ്രി ഓഫ് കമ്പാരിസൺ. അപ്പോൾ ഡിഗ്രി ഓഫ് കമ്പാരിസൺ പ്രധാനമായിട്ട് മൂന്നെണ്ണം ഉണ്ട്: പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലൈറ്റീവ് ഡിഗ്രി. ആദ്യമായിട്ട് നോക്കുന്നത് എന്താണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് നോക്കാം. നാമവിശേഷണത്തിന് ഏറ്റവും ലളിതമായ രൂപമാണിത്. സാധാരണ ഗുണത്തെ കാണിക്കുന്നതിനാണ് ഇവ ഉപയോഗിക്കുന്നത്.
മറ്റൊന്നായി താരതമ്യപ്പെടുത്താതെ ഒന്നിൻ്റെ ഗുണത്തെ മാത്രം കാണിക്കുന്നതാണ് എന്താണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ആ ക്ലവർ ബോയ്, ബുദ്ധിയുള്ള കുട്ടി എന്ന് പറയുന്നത്. ഓക്കെ, രാജു ഈസ് എ ക്ലവർ ബോയ്. ഓക്കെ, എന്താണ് രാജു ഒരു ബുദ്ധിയുള്ള കുട്ടിയാണ്. അടുത്ത ഗുഡ് ക്ലോത്ത്, നല്ല തുണി. ഓക്കെ, ഇതെല്ലാം ഉദാഹരണമാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് അടുത്ത കമ്പാരിറ്റീവ് ഡിഗ്രി. എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് ചോദിച്ചാൽ ഒരു വസ്തുവിനെയോ വ്യക്തിയുടെയോ ഗുണത്തെയോ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നാമവിശേഷണങ്ങൾ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന ഡിഗ്രിയിലാണ് ഉപയോഗിക്കുന്നത്. രണ്ട് വസ്തുക്കളെയോ വ്യക്തികളെയോ താരതമ്യം മാത്രമേ ഏതുകൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി കൊണ്ട് ആകുന്നുള്ളൂ. രണ്ടിലധികം വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ കമ്പാരിറ്റീവ് ഡിഗ്രി ആവുകയില്ല. അപ്പോൾ ഓർത്ത് വയ്ക്കാം. അപ്പോൾ രണ്ട് വസ്തുക്കളെ മാത്രം എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി വെച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഉദാഹരണം നോക്കൂ. രാമു ഈസ് ടാളർ ദാൻ രാജു. രാമു രാജുവിനെ കളുടെ ഉയരം കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഡിഗ്രി ഓഫ് കമ്പാരിസണിൽ പ്രധാനമായിട്ടും മൂന്നെണ്ണമുണ്ട്. ആദ്യത്തേത് പോസിറ്റീവ് ഡിഗ്രിയാണ്. നാമവിശേഷണത്തിന് ഏറ്റവും ലളിതമായ രൂപമാണ്. സാധാരണ ഗുണത്തെ കാണിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. മറ്റൊന്നുമായി താരതമ്യപ്പെടുത്താതെ ഒന്നിൻ്റെ ഗുണത്തെ മാത്രമാണ് പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. അതായത് ഉദാഹരണം നോക്കൂ. ക്ലവർ ബോയ്, ബുദ്ധിയുള്ള കുട്ടി. ഓക്കെ, ഒരാളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഗുഡ് ക്ലോത്ത്, നല്ല തുണി. ഒരു ഒരു സാധനത്തിനെ കുറിച്ചാണ്, ഒരു എന്താ ഒരു തുണിയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അടുത്ത കമ്പാരിറ്റീവ് ഡിഗ്രി. ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ ഗുണത്തെയോ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്താനാണ് ഉപയോഗിക്കുന്ന നാമവിശേഷണമാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. രണ്ട് വസ്തുക്കളെയോ വ്യക്തികളെയോ താരതമ്യം മാത്രമേ ആകുന്നുള്ളൂ. രണ്ടിലധികം വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ആവുകയില്ല. അതായത് രാമു ഈസ് ടാളർ ദാൻ രാജു, രണ്ടുപേരെ മാത്രം കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ദാനാണ്. ഓർത്ത് വയ്ക്കുക, കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ദാനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ തുടങ്ങിയ വാക്കുകൾക്കൊപ്പം എന്ത് യൂസ് ചെയ്യും? ടു ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ പി എസ് സി ചോദിക്കാൻ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് നമ്മളെ കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ തുടങ്ങിയ വാക്കുകൾക്കൊപ്പം എന്തേ യൂസ് ചെയ്യുള്ളൂ? ടു എ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ദാൻ യൂസ് ചെയ്യില്ലെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. ഓക്കെ, അടുത്ത സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി. ഏറ്റവും അവസാനമായിട്ട് വരുന്ന സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി രണ്ടിലധികം ജീവികളുടെയോ വസ്തുക്കളുടെയോ തമ്മിലുള്ള താരതമ്യപ്പെടുത്താൻ ഏറ്റവും കൂടിയത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഏത് സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി ഏറ്റവും കൂടിയത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഹരി ഈസ് ദ ടാളസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. ഹരി ഈസ് ദ ടാളസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കാം. ഇപ്പോൾ സൂപ്പർ ലൈറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ എന്ത് യൂസ് ചെയ്യും? ദാ യൂസ് ചെയ്യുന്ന പഠിച്ചു വെച്ചിരിക്കുക. നമ്മൾ പഠിച്ചതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിളൊക്കെ പഠിച്ചപ്പോൾ, ആർട്ടിക്കിളിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ രൂപങ്ങൾ. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് വെച്ചാൽ സാധാരണയായി ദാനാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ജൂനിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ തുടങ്ങിയ വാക്കുകൾക്കൊപ്പം എന്താ യൂസ് ചെയ്യുന്ന? ടു ഉപയോഗിക്കുന്നത് പഠിച്ചു വെച്ചിരിക്കാം. സൂപ്പർ ലൈറ്റീവ് ഡിഗ്രി രണ്ടിലധികം ജീവികളെ അല്ലെങ്കിൽ വസ്തുക്കളെ താരതമ്യപ്പെടുത്താൻ ഏറ്റവും കൂടിയത് കാണിക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്നു. ഹരി ഈസ് ദ ടാളസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ് ഉദാഹരണമാണ്. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്ത മലയാള ഭാഗത്തു നിന്ന് ചിഹ്നങ്ങൾ എന്ന ഭാഗത്തു നിന്നാണ്. അപ്പോൾ പൂർണ്ണ വിരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുത്തിനാണ്. എന്തെന്ന് പറയുന്നത് പൂർണ്ണ വിരാമം. അല്പവിരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? കോമയ്ക്കാണ് അല്പവിരാമം എന്ന് പറയുന്നത്. അർദ്ധവിരാമം എന്ന് പറഞ്ഞാൽ കുത്തും കോമയ്ക്കുമാണ്. അടുത്ത് അപൂർണ വിരാമം എന്ന് വെച്ചാൽ രണ്ട് കുത്ത്, അതിനാണ് എന്താ പറയുക അപൂർണ വിരാമം എന്ന് പറയുന്നത്. ചോദ്യചിഹ്നം നമുക്കറിയാം, ചോദ്യചിഹ്നം വേറൊരു കാകു എന്ന് പറയപ്പെടും. ഓക്കെ, അടുത്ത ഉദ്ധരണി. ഉദ്ധരണി എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ പറഞ്ഞ വാക്കുകളെ നമ്മൾ രണ്ട് ഇൻവെർട്ട കോമയ്ക്കകത്തുള്ളതാണ് ഉദ്ധരണി എന്ന് പറയുന്നത്. അടുത്ത ആശ്ചര്യചിഹ്നം, എക്സ്ക്ലമേറ്ററി മാർക്ക്, അറിയാം എല്ലാവർക്കും അറിയുന്നതാണ്. അടുത്ത രേഖ. രേഖ എന്ന് പറഞ്ഞാൽ ഒരു വരയാണ്. രേഖ എന്ന് ശൃംഖ, സോറി ശൃംഖല എന്ന് പറയുന്നതും എന്താണ് ഒരു വരയാണ്. രേഖ എന്ന് പറയുന്ന താഴെയായിട്ട് വരയ്ക്കുന്ന ഹൈഫൺ. ഓക്കെ, ഹൈഫണയാണ് രേഖ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വലയം. വലയം എന്ന് പറയുന്നത് എന്താണ്? കോമയാണ്, അതായത് ഇത് സർക്കിൾ കോമയാണ് വരുന്നത്. ഓക്കെ, കോഷ്ടം എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റാണ് ഇത് കോഷ്ടം എന്ന് പറയുന്നത്. ഗണം എന്ന് പറയുന്നത് എന്താണ്? അത് ബ്രാക്കറ്റാണ് വരുന്നത്. പാടിനി എന്ന് പറയുന്നത് നമ്മൾ മേളിലിങ്ങനെ എഴുതുന്നത് പാടിനി. ഓക്കെ, ഇത്രയാണ് രണ്ടും ഇതും കൂടെ ചിഹ്നങ്ങളുടെ വരും. പക്ഷേ അത് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പൂർണ്ണവിരാമം, അല്പവിരാമം, അർദ്ധവിരാമം, അപൂർണവിരാമവും, ചോദ്യചിഹ്നവും, ഉദ്ധരണിയും, ആശ്ചര്യചിഹ്നവും, രേഖയും, ശൃംഖലയും, വലയവും, കോഷ്ടവും, ഗണവും, പാടിനിയും, അതിൻ്റെ ചിഹ്നങ്ങൾ ഓർത്ത് വച്ചിരിക്കുക. ഇപ്പോൾ സിമ്പിളിൽ തന്നിട്ട് ചിലപ്പോൾ ഇത് ഏത് ചിഹ്നമാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓർത്ത് വച്ചിരിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അടുത്ത നമ്മളെ കറണ്ട് അഫെയ്സാണ്. കറണ്ട് അഫെയ്സിൽ 2019 FA കപ്പ് ഫുട്ബോൾ ജേതാക്കളായിരുന്നു വെച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. പ്രളയബാധിതർക്ക് 10 ലക്ഷം വരെയുള്ള ലോൺ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി എന്ന് വെച്ചാൽ ഉജ്ജീവൻ. 2019 കിഡ്സ് റൈറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 117.
പ്രതിരോധത്തിന് ദിനങ്ങൾ പ്രതിരോധത്തിൻ്റെ ദിനങ്ങൾ പാഠങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കെ കെ ശൈലജ് ടീച്ചർ. കേരളത്തിലെ ആദ്യ കാട്ടാര ഉദ്യാനം നിലവിൽ വരുന്ന എവിടെന്ന് വെച്ചാൽ ചിന്നക്കനാൽ. അൺഫിനിഷ്ഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രിയങ്ക ചോപ്ര. ലോക്സഭ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ആരെന്ന് വെച്ചാൽ ചന്ദ്രാണി മുഖർജി മുർമു ആണ്. 25 വയസ്സാണ് ചന്ദ്രാണി മുർമു. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കാം. 2019 എഫ് എ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റി. പ്രളയബാധിതർക്ക് 1,00,000 രൂപ വരെയുള്ള ലോൺ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഉജ്ജീവൻ. 2019 കിഡ്സ് റൈറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 117. പ്രതിരോധത്തിൻ്റെ ദിനങ്ങൾ പാഠങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കെ കെ ശൈലജ് ടീച്ചർ. കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്ന ചിന്നക്കനാൽ. അൺഫിനിഷ്ഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രിയങ്ക ചോപ്ര. ലോക്സഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ആരെന്ന് വെച്ചാൽ ചന്ദ്രാണി മുർമു. അടുത്ത, ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ലോക്സഭ 17 ലോക്സഭ. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് അർഹതായത് ക്രിസ് ഗെയിൽ. 2019 ആസിയാൻ സമ്മേളനത്തിന് വേദിയായത് തായ്ലൻഡ്. ഹാക്ക് ജെറ്റ് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ പൈലറ്റ് മോഹന സിംഗ്. 2018 ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് ഷീല. 2019 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ബീറ്റ് എയർ പൊല്യൂഷൻ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യ ഓവറിൽ സ്പിൻ എറിഞ്ഞ ബോളർ ഇമ്രാൻ താഹിർ. 2019 ലോകകപ്പ് ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടി താരം ജോ റൂട്ട്. ഇപ്പോൾ നമ്മുടെ നോക്കാം, ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ലോക്സഭ 17 ലോക്സഭ. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന റെക്കോർഡിന് അർഹനായത് ക്രിസ് ഗെയിൽ. 2019 ആസിയാൻ സമ്മേളനത്തിന് വേദിയായത് തായ്ലൻഡ്. ഹാക്ക് ജെറ്റ് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ പൈലറ്റ് മോഹന സിംഗ്. 2018 ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് ഷീല. 2019 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ബീറ്റ് എയർ പൊല്യൂഷൻ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യ ഓവറിൽ സ്പിൻ എറിഞ്ഞ ബോളർ ഇമ്രാൻ താഹിർ. 2019 ലോകകപ്പ് ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടി താരം ജോ റൂട്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ടോപ്പിക് ഇവിടെ നോക്കാം. അടുത്ത ടോപ്പിക്ക് വരുന്ന ടോപ്പിക്ക് ശ്രദ്ധിക്കുക. കൂട്ടുപലിശ മാത്സ് ഭാഗത്തു നിന്ന് കൂട്ടുപലിശ, അടുത്ത ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന് പ്രിപ്പോസിഷൻ എന്ന ഭാഗം, അടുത്ത മലയാള ഭാഗത്ത് നിന്ന് തത്സമം തൽഭവം, അടുത്ത ജി കെ ഭാഗത്ത് നിന്ന് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ബാരിസ്റ്റർ ജി പി പിള്ള, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, പി കൃഷ്ണപിള്ള, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ, സി കേശവൻ. അടുത്ത സയൻസ് ഭാഗത്തു നിന്ന് ഭൗതികശാസ്ത്രം ഫിസിക്സുമായി ബന്ധപ്പെട്ട് പ്രകാശം ചലനം എന്ന ഭാഗത്തു നിന്ന് കറണ്ട് അഫെയർസ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങളായിരിക്കും അടുത്ത 18-ാമത്തെ ടോപ്പിക് ക്ലാസ്സിലുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.